എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അൺ അക്കാഡമിയുടെ കേരള ബി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ ആണോ? കാണുന്നുണ്ടോ എല്ലാവർക്കും? എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തോളൂ. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് എല്ലാവരും. എത്തിയോ? നമ്മൾ ഇന്ന് മുതൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്ലാസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നു. നമ്മൾ മാത്സ് ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്ലാസ് നമ്മൾ റെഗുലറായിട്ട് ഇനി ചെയ്യും. നോർമൽ ടൈം 12 മണിയാണ് കേട്ടോ, ഉച്ചയ്ക്ക് 12 മണിക്കാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് മാത്രം കുറച്ച് ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. യെസ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും കാണാനും കേൾക്കാനും ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. കാണുന്നുണ്ട്, ഓക്കെ, റൈറ്റ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നു. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പോർഷൻസ് ആണ് നമ്മൾ ഇതിൽ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ബാച്ചിൽ നമ്മൾ മീൻസ് ആ ഒരു സിലബസിനകത്ത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു പോർഷനാണ്. അപ്പോൾ അതിലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. എല്ലാവരും എത്തുന്നവരെയും നമ്മൾ അക്കാഡമിയുടെ കേരള പി എസ് സി പ്ലാറ്റ്ഫോമിൽ പുതിയ ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. May 4 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ബാച്ചാണ്. 120 ദിവസത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട്, അതുപോലെ April 27 ഒരു 100 ദിവസത്തെ കംപ്ലീറ്റ് ബാച്ച് SCERT ബേസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പല ബാച്ചുകളും ഡിഗ്രി പ്രിലിംസിനും മെയിൻസിനും വേണ്ടി LPUP ഫൗണ്ടേഷൻ ബാച്ച് കോഴ്സ്, 10th പ്രിലിംസ്, ഡിഗ്രി, അതൊക്കെ പുതിയ പുതിയ ബാച്ച് കോഴ്സുകളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അക്കാഡമിയിൽ. പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാം. ടെസ്റ്റ് സീരീസുകൾ അക്കാഡമി ഇതേപോലെ നടക്കുന്നുണ്ട്, അതും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. പ്രൈസുകൾ വാങ്ങാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ആ ഒരു പഠിത്തം ഏതുവരെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അൺ അക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ഇപ്പോൾ നിങ്ങൾ അടയ്ക്കേണ്ട എമൗണ്ട് 12 മാസത്തേക്കാണെങ്കിൽ 9818 രൂപയാണ്. 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ആ ഡിസ്കൗണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റെഫറൽ കോഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, വിമൽ ലൈവ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുന്നു ക്ലാസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നേരെ ഒന്നാമത് ക്വസ്റ്റ്യൻ ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. വിച്ച് ആവറേജ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഫൈൻഡിങ് ആവറേജ് ഓഫ് പ്രൊപ്പോർഷൻസ്? വിച്ച് ആവറേജ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഫൈൻഡിങ് ആവറേജ് ഓഫ് പ്രൊപ്പോർഷൻസ്? ആവറേജ് ഓഫ് പ്രൊപ്പോർഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആവറേജ് ഏതാണ് എന്നാണ് ചോദ്യം. അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ ഏതാണ് സ്യൂട്ടബിൾ ഫോർ ഫൈൻഡിങ് പ്രൊപ്പോർഷൻസ്? റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എവിടെ കണ്ടാലും അവിടെ നിങ്ങൾ എന്ത് തന്നെ എഴുതുക, ജോമെട്രിക് മീൻ എന്ന ആൻസർ എഴുതുക. ഓക്കെ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, അതിനെ സ്യൂട്ടബിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ജോമെട്രിക് മീൻ ആണ്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക, പഠിക്കുക. ഓക്കെ, റേഷ്യോ ഓർ പ്രൊപ്പോർഷൻസ്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Question number 2, ദ ആവറേജ് മാർക്ക് ഓഫ് ബോയ്സ് ഇൻ എ ക്ലാസ് ഈസ് 65 ആൻഡ് ദാറ്റ് ഓഫ് ഗേൾസ് ഈസ് 70. ദ ആവറേജ് ഓഫ് ബോത്ത് ഗ്രൂപ്പ്സ് കമ്പൈൻഡ് ഈസ് 67. ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഈസ്, നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസിൻ്റെ റേഷ്യോ എത്രയാണ് എന്നാണ് ചോദ്യം. 1:3, 2:3, 3:1, 3:2 എന്താണ് വരിക? ഇത് കമ്പൈൻഡ് അരിത്തമെറ്റിക് മീൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 65 ആവറേജ് മാർക്ക് ഓഫ് ബോയ്സ് ഇൻ എ ക്ലാസ്, 65 ആൻഡ് ആവറേജ് മാർക്ക് ഓഫ് ഗേൾസ് ഇൻ എ ക്ലാസ്, 70. ദ ആവറേജ് ഓഫ് ബോത്ത് കമ്പൈൻഡ് ഗ്രൂപ്പ്, ഓക്കെ, ബോത്ത് ഗ്രൂപ്പ്സ് കമ്പൈൻഡ് 67. അപ്പോൾ കമ്പൈൻഡ് അരിത്തമെറ്റിക് മീനിൻ്റെ ഫോർമുല എന്താ? കമ്പൈൻഡ് അരിത്തമെറ്റിക് മീനിൻ്റെ ഫോർമുല N1 X1 plus N1 X1 bar plus N2 X2 bar
എക്സ് ടു ബാർ ഡിവൈഡഡ് ബൈ എൻ വൺ പ്ലസ് എൻ ടു. ഇതാണ് കമ്പൈൻഡ് അരിത്തമെറ്റിക് മീനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല. ഇപ്പോൾ ഇവിടെ നമുക്കറിയാവുന്ന എൻ വൺ എൻ ടു നമുക്കറിയില്ല, ബാക്കിയുള്ള കാര്യങ്ങളും നമുക്കറിയാം. ഇത് എക്സ് വൺ ബാർ എക്സ് ടു ബാർ ഒക്കെ നമുക്കറിയാം. അപ്പോൾ അത് വെച്ച് നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും, 67 ഈസ് ഈക്വൽ ടു എൻ വൺ ഇൻറ്റു 65 പ്ലസ് എൻ ടു ഇൻറ്റു 70 ഡിവൈഡഡ് ബൈ എൻ വൺ പ്ലസ് എൻ ടു എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ആൻസർ പറയാം. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ഇതല്ലാതെ വേറെ വഴിയും കൂടെ ഞാൻ പറഞ്ഞു തരാം. ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 67 എൻ വൺ പ്ലസ് 67 എൻ ടു ഈക്വൽ ടു 65 എൻ വൺ പ്ലസ് 70 എൻ ടു, ഇങ്ങനെ കിട്ടും. സിംപ്ലിഫൈ ചെയ്താൽ ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുക, എൻ വൺ എൻ ടു ഒക്കെ നിർത്തിയിട്ട് ഇവിടെ 67 - 65 ഇൻറ്റു എൻ വൺ ഈക്വൽ ടു 70 - 67 ഇൻറ്റു എൻ ടു. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ് കിട്ടുക നോക്കൂ, എൻ വൺ ബൈ എൻ ടു എന്ന് പറയുന്നത് എത്ര വരും, ഇത് 2 ആണ്, ഇത് 3 ആണ്. അപ്പോൾ 3/2 എന്ന് കിട്ടും. അപ്പോൾ റേഷ്യോ ഇസ് 3:2. റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്, 3:2 ആണ്. ഇനി ഇത് ഇത്രയും ഇങ്ങനെയൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെ ചെയ്യാം നമുക്ക്, എൻ വൺ ബൈ എൻ ടു എന്നെടുത്താൽ ഇവിടെ നോക്കേണ്ടത് കാര്യം, ഫസ്റ്റ് വലിയ നമ്പർ, റേഷ്യോ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എപ്പോഴും എഴുതുക അല്ലേ. അപ്പോൾ ഇതിനകത്ത് നിന്നുള്ള വലിയ നമ്പറും ഈ ആവറേജും, ചെറിയ നമ്പറും ഈ ആവറേജും മൈനസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ആ റേഷ്യോ എഴുതുമ്പോൾ എപ്പോഴും വലിയ നമ്പർ മുകളിൽ എഴുതാനായിട്ട് ശ്രമിക്കുക, അങ്ങനെയാണ് ഇത് വരുള്ളൂ. ഓക്കെ, എന്ത് കിട്ടും, എൻ വൺ ബൈ എൻ ടു എഴുതുമ്പോൾ എൻ ടുവിൻ്റെ വാല്യൂസ് മുകളിലും എൻ വണ്ണിൻ്റെ വാല്യൂസ് താഴെ എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ 70 - 65. ഓക്കെ, സോറി, 70 - 67 അല്ല ആവറേജ്, 70 - 67 ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് 67 - 65. ഓക്കെ, മുകളിൽ എഴുതുന്നത് എൻ ടുവിൻ്റെ വാല്യൂസും വാല്യൂ മൈനസ് ആവറേജ്. അതിൽ വലുത് ഏതാന്ന് വെച്ചാൽ അതിനെ അങ്ങനെ മൈനസ് ചെയ്യുക, പോസിറ്റീവ് ആയിട്ട് മൈനസ് ചെയ്യുക. ഇവിടെ ഇതുപോലെ തന്നെ വലുത് ഏതാന്ന് വെച്ചാൽ പോസിറ്റീവ് ആയിട്ട് മൈനസ് ചെയ്യുക. 3/2 എന്ന് കിട്ടും നമുക്ക്, 3:2. ഈ സാധനം ചെയ്ത് നോക്കുക, പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ ഫോമിൽ തന്നെ ഉപയോഗിച്ചാൽ മതി. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇഫ് എ കോൺസ്റ്റന്റ് 5 ഇസ് ആഡഡ് ടു ഈച്ച് ഒബ്സർവേഷൻസ് ഓഫ് എ സെറ്റ് ദെൻ ദ മീൻ ഈസ് increased by 5, decreased by 5, 5 times the original mean, not affected. എന്താണ് സംഭവിക്കുക എന്നാണ് ചോദ്യം. ഇഫ് എ കോൺസ്റ്റന്റ് 5 ഇസ് ആഡഡ് ടു ഈച്ച് ഓഫ് ദ ഒബ്സർവേഷൻസ്, ഓരോ വാല്യൂസിൻ്റെ കൂടെ എക്സിൻ്റെ കുറേ വാല്യൂസ് നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട്, എക്സ് വൺ എക്സ് ടു എക്സെട്ര, എക്സ് എൻ എന്ന് പറഞ്ഞ കുറേ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ നമ്മൾ 5 ആഡ് ചെയ്യുകയാണ്, എക്സ് വൺ പ്ലസ് 5, എക്സ് ടു പ്ലസ് 5 എക്സെട്ര, എക്സ് എൻ പ്ലസ് 5. ഇതിൻ്റെ കൂടെ നമ്മൾ 5 ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക, ആ ആവറേജിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി, നമ്മൾ ആ കോൺസ്റ്റൻ്റ് ആഡ് ചെയ്ത എഫക്റ്റ് ആണ് ഉണ്ടാവുക. ദെർഫോർ ആവറേജ് ഇസ് ഇൻക്രീസ്ഡ് ബൈ, ഓർ മീൻ ഇസ് ഇൻക്രീസ്ഡ് ബൈ 5. ഓപ്ഷൻ എ ആണ് എല്ലാവരും കമൻറ്റ് ചെയ്യുന്ന പോലെ ആൻസർ. ക്ലിയർ അല്ലേ? ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 4. ഇഫ് എ ഗ്രൂപ്പ്ഡ് ഡാറ്റ ഹാസ് ഓപ്പൺ എൻഡ് ക്ലാസ്സസ്, ഒരു ഗ്രൂപ്പ്ഡ് ഡാറ്റയുണ്ട് നമുക്ക് തന്നിട്ടുണ്ട് ഡാറ്റ, അതിൽ ഓപ്പൺ എൻഡഡ് ക്ലാസ്സസ് ആണ് ഉള്ളത് എങ്കിൽ, ഓപ്പൺ എൻഡഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് ഓഫ് ദ ലാസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ലോവർ ലിമിറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ് ഇല്ലാത്തത്, നമുക്കറിയാത്തത്, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്നൊക്കെ പറഞ്ഞിട്ട് തരുന്ന ടൈം, അങ്ങനെയാണ് ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ് നമുക്ക് തന്നിട്ടുള്ളത്, ഓപ്പൺ എൻഡഡ് ക്ലാസ്സസിലാണ് തന്നിട്ടുള്ളത് എങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്, അതിലേതാണ് കറക്റ്റ് എന്നാണെന്ന് ചോദ്യം. മോഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് മീൻ കനോട്ട് ബി കാൽക്കുലേറ്റഡ്, മീൻ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. വിച്ച് ഓഫ് ദ അബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ, താഴെ പറയുന്നതിൽ അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ പറയുന്ന 1 only, മോഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്, മോഡ് മാത്രം കണ്ടുപിടിക്കാം. ആൻഡ് ഓപ്ഷൻ ബിയിൽ പറയുന്നത് 2 only, മീൻ കനോട്ട് ബി കാൽക്കുലേറ്റഡ്, മീൻ കണ്ടുപിടിക്കാൻ പറ്റില്ല, അത് മാത്രമേ ഉള്ളൂ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സിയിൽ പറയുന്നത് ബോത്ത് 1 and 2 ആർ ട്രൂ, അതായത് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നത് നൈദർ 1 nor 2, രണ്ടും തെറ്റാണെന്നാണ് പറയുന്നത്. ഇവിടെ എല്ലാവരും കമൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ആൻസർ
ഓപ്ഷൻ സി ആണ്, ബോത്ത് വൺ ആൻഡ് ടു ആർ ട്രൂ അല്ലെ, രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്പൺ എൻഡഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോ ലെസ് ദാൻ സിക്സ് അല്ലെങ്കിൽ ലെസ് ദാൻ ടെൻ, പിന്നെ ടെൻ ടു ട്വന്റി, ട്വന്റി ടു തേർട്ടി, തേർട്ടി ടു ഫോർട്ടി, ഇങ്ങനെ പറയുന്ന ക്ലാസ് ഇതാ, ഇങ്ങനെ ആവാം. അതല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടും വരാം, ഫോർട്ടി ആൻഡ് എബോ ആൻഡ് എബോ, അങ്ങനെ ആവാം, രണ്ടും വരാം. ഒന്ന് മാത്രമായിട്ടും അല്ലെങ്കിൽ രണ്ടും ലോവർ ലോവർ ലിമിറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ് ആൻഡ് അപ്പർ ലിമിറ്റ് ഓഫ് ദ ലാസ്റ്റ് ക്ലാസ്, ഇത് രണ്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ തരാത്ത ടൈപ്പ് ക്ലാസ്സിനെയാണ് നമ്മൾ ഓപ്പൺ എൻഡഡ് ക്ലാസ് എന്ന് പറയുന്നത്. ആ ഓപ്പൺ എൻഡഡ് ക്ലാസ്സിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. മീൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ മിഡ് എക്സ് വേണം അല്ലേ, മിഡ് വാല്യൂ വേണം. മിഡ് വാല്യൂ ഉണ്ടെങ്കിലേ നമുക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതിവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാം, കാരണം ഇതിൽ നമുക്ക് മോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് എക്സ്ട്രീം വാല്യൂസിൻ്റെ ആവശ്യമില്ല, കാരണം അത് നടുക്കുള്ള ഒരു മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ ഒക്കെ ആയിട്ട് വരുന്ന ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നടുക്കുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോസ്റ്റ് റിപ്പീറ്റഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്തും ആവശ്യമില്ല, ഇതിൻ്റെ അപ്പർ ലിമിറ്റോ ലോവർ ലിമിറ്റോ ആവശ്യമില്ല. അപ്പോൾ മോഡും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, മോഡ് കണ്ടുപിടിക്കാൻ പറ്റും, രണ്ടും ട്രൂ ആണ് അല്ലേ. അപ്പോൾ ബോത്ത് വൺ ആൻഡ് ടു ആർ ട്രൂ. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് എന്താണ്, ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അതിനകത്ത് ഫസ്റ്റ് സൈഡിൽ നമുക്ക് തന്നിട്ടുള്ളത് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് അല്ലെങ്കിൽ വാല്യൂസ് തന്നിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് സൈഡിൽ തന്നേക്കുന്നത് എ ബി സി ഡി എന്ന് പറഞ്ഞ നാല് ടേംസ് ആണ്. ഫസ്റ്റിൽ മീൻ, മോഡ്, മീഡിയൻ, ജോമെട്രിക് മീൻ തന്നിട്ടുണ്ട്. സെക്കൻഡിൽ ഓർഡിനൽ വാല്യൂസ്, കാർഡിനൽ വാല്യൂസ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, നോമിനൽ വാല്യൂസ്. നീ ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ, ആ മാപ്പ് ചെയ്തിരിക്കുന്നത് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ആണ് നമ്മളോട് പറയുന്നത്. എങ്ങനെയാണ് നോക്കി നോക്കൂ, അങ്ങനെ എടുക്കാം നമുക്ക്. മീൻ ഏതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, മീനിനെ നമ്മൾ ഏതുമായിട്ടാണ് കണക്ട് ചെയ്യുക, മീൻ ഏത് ടൈപ്പ് ക്വാണ്ടിറ്റി ആണ്, കാർഡിനൽ വാല്യൂ ആണ് അല്ലേ, മീൻ കാർഡിനൽ വാല്യൂ ആണ്. എന്താണ് കാർഡിനൽ, ഓർഡിനൽ, നോമിനൽ എന്നൊക്കെ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അത് നമ്മളെ നമ്മുടെ സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണില്ലേ, ആ സെറ്റിങ്സിൻ്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു ഐക്കൺ വരും ഫസ്റ്റ്. അത് വളരെ കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കും ശരിക്കും കാണാത്തത്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അഡ്വാൻസ്ഡിൽ പോയിട്ട് വൺ വൺ സീറോ എയ്റ്റ് സീറോ പി ഒ അല്ലെങ്കിൽ സെവൻ ട്വൻറ്റി പി ഒക്കെ ആക്കി വെച്ചോളൂ, അപ്പോൾ കറക്റ്റാവും. ഓക്കെ, ആ ഇവിടെ എന്തൊക്കെയാണ് ഈ പറഞ്ഞ ടേംസ് ഒക്കെ പറയും. എന്താണ് ഓർഡിനൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ, എന്താണ് ഓർഡിനൽ വാല്യൂസ്, കാർഡിനൽ വാല്യൂസ് ആൻഡ് നോമിനൽ വാല്യൂസ്. നോമിനൽ വാല്യൂസ് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, സംതിങ് റിലേറ്റഡ് ടു നെയിംസ്, നെയിംസുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നോമിനൽ വാല്യൂസ് എന്ന് പറയുന്നത് അല്ലേ. കാർഡിനൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കാർഡിനൽ ഇറ്റ് റിലേറ്റഡ് ടു നമ്പർ, നമ്പറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കാർഡിനൽ എന്ന് പറയുന്നത്. ആൻഡ് ഓർഡിനൽ എന്ന് പറഞ്ഞാൽ ഇത് ഓർഡറുമായിട്ട് റിലേറ്റ് ചെയ്ത്, റാങ്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഓർഡിനൽ എന്ന് പറയുന്നത് അല്ലേ. യെസ്, അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ മതി. ഓർഡിനൽ വാല്യൂ, കാർഡിനൽ വാല്യൂ, നോമിനൽ വാല്യൂ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ മീൻ എന്ന് പറയുന്നത് നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാം, മീൻ ഇസ് സംതിങ് കണക്റ്റഡ് ടു കാർഡിനൽ വാല്യൂ, നമ്പറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ആൻഡ് മോഡിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, മോഡ് കണക്റ്റിംഗ് ടു നോമിനൽ വാല്യൂ, മോഡിനെ നമുക്ക് കൂടുതലും നോമിനൽ വാല്യൂ ആയിട്ടാണ് കണക്ട് ചെയ്യാനായിട്ട് പറ്റുക. ആൻഡ് മീഡിയൻ കണക്ട്സ് ഓർഡിനൽ വാല്യൂസ്, റാങ്കുമായിട്ട് കണക്ട് ചെയ്യുന്നത് മീഡിയൻ ആണ്. ആൻഡ് ജോമെട്രിക് മീൻ ഒബിയസ്ലി നമ്മൾ നേരത്തെ പറഞ്ഞു, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. വൺ ഇസ് കണക്റ്റഡ് ടു ബി, ടു ഇസ് കണക്റ്റഡ് ടു ഡി, ആൻഡ് ത്രീ ഇസ് കണക്റ്റഡ് ടു എ, ആൻഡ് ഫോർ ഇസ് കണക്റ്റഡ് ടു സി. അപ്പോൾ അതേതാ ഓപ്ഷൻ വരണം, ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരിക. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഈ ടേംസൊക്കെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഓഫ് ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഒബ്സർവേഷൻസ്. ഏതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്നാണ് ചോദിക്കുന്നത്. ഫോർ പോസിറ്റീവ് ഒബ്സർവേഷൻസ് ഏതായിരിക്കും, അരിത്തമെറ്റിക് മീൻ ഇസ് ലെസ് ദാൻ ജോമെട്രിക് മീൻ, ലെസ് ദാൻ ഹാർമോണിക് മീൻ, അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഹാർമോണിക് മീൻ, ഗ്രേറ്റർ ദാൻ ജോമെട്രിക് മീൻ, അരിത്തമെറ്റിക് മീൻ ഈക്വൽ ടു ജോമെട്രിക് മീൻ ഈക്വൽ ടു ഹാർമോണിക് മീൻ, ആൻഡ് ഹാർമോണിക് മീൻ ഗ്രേറ്റർ ദാൻ ജോമെട്രിക് മീൻ, ഗ്രേറ്റർ ദാൻ അരിത്തമെറ്റിക് മീൻ. ഏതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്നാണ് ചോദ്യം. ഫോർ പോസിറ്റീവ് വാല്യൂസ് ഇറ്റ് ഇസ് നോ, ഫോർ പോസിറ്റീവ് വാല്യൂസ് പോസിറ്റീവ് ഒബ്സർവേഷൻസ്
arithmetic mean is always greater than geometric mean, is always greater than harmonic mean. Okay. Arithmetic mean is greater than harmonic mean, greater than geometric mean. B ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരാം കേട്ടോ. B ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. അരിത്തമെറ്റിക് മീൻ ഇസ് ഗ്രേറ്റർ ദാൻ ഹാർമോണിക് മീൻ, ഗ്രേറ്റർ ദാൻ ജോമെട്രിക് മീൻ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ചെയ്ത് പഠിച്ചു വെച്ചോളൂ. യെസ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, സെവൻത് ക്വസ്റ്റ്യൻ. ജോമെട്രിക് മീൻ ഓഫ് ടു നമ്പേഴ്സ്, രണ്ട് നമ്പേഴ്സ് ഉണ്ട്, 4/25 ആൻഡ് 1/9. ഇതിൻ്റെ ജോമെട്രിക് മീൻ എന്താണെന്നാണ് ചോദ്യം. ജി എം, ജോമെട്രിക് മീൻ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ട് വാല്യൂസ് ആണ് ഉള്ളതെങ്കിൽ ഇറ്റ് ഇസ് റൂട്ട് ഓഫ് എ ബി അല്ലേ. മൂന്ന് വാല്യൂസ് ഉണ്ടെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് എ ബി സി, അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ റൂട്ട് ഓഫ് 4/25 × 1/9 റൂട്ട് എടുത്താൽ മതി, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2/5 × 1/3 ദറ്റ് ഇസ് 2/15 വരും. 2/15 ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. കറക്റ്റ് അല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക, 2/15. ഓക്കെ, ജോമെട്രിക് മീൻ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഇപ്പോൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ഇഫ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് സെറ്റ് ഓഫ് ടു ഒബ്സർവേഷൻസ് ഇസ് 9 ആൻഡ് ഇറ്റ്സ് ജോമെട്രിക് മീൻ ഇസ് 6, ദെൻ ദ ഹാർമോണിക് മീൻ ഇസ്, ഹാർമോണിക് മീൻ എന്താണ് എന്നാണ് ചോദ്യം. ഹാർമോണിക് മീൻ എന്താണെന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് നോക്കൂ. അരിത്തമെറ്റിക് മീൻ എത്രയാണ്? 9 ആണ് തന്നിട്ടുണ്ട്. ജോമെട്രിക് മീൻ ഇസ് 6 ആണ് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഹാർമോണിക് മീൻ ആണ് അല്ലേ. നമുക്ക് ഇക്വേഷൻ അറിയാം, ഇത് മൂന്നും കൂടെ കണക്ട് ചെയ്യാവുന്നത് എന്തൊക്കെയാണ്. ജോമെട്രിക് മീനിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? അരിത്തമെറ്റിക് മീൻ ഇൻറ്റു ഹാർമോണിക് മീൻ ആണ് അല്ലേ. ജോമെട്രിക് മീനിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ ഇൻറ്റു ഹാർമോണിക് മീൻ ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഹാർമോണിക് മീൻ ആണ്. ഹാർമോണിക് മീൻ ഇസ് ജോമെട്രിക് മീൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ എന്ന് വരും. ജോമെട്രിക് മീൻ 6 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 6 സ്ക്വയർ 6 × 6 ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ 9 ആണ് അല്ലേ. 9 is 3 × 3. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ യു വിൽ ഗെറ്റ് 2, ഇത് 3 വരും. ഇത് കട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് അഗെയിൻ 2, ദാറ്റ് ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഹാർമോണിക് മീൻ ഇസ് 4 അല്ലേ. ഹാർമോണിക് മീൻ എത്രയാണ്? 4 ആണ്. അതല്ലെങ്കിൽ നോക്കിയാൽ മതി, 9 × 4 = 36 ജോമെട്രിക് മീൻ്റെ സ്ക്വയർ. പെട്ടെന്ന് ഇത് ഫോർമുല ഒന്നും ഉപയോഗിക്കേണ്ടത് നേരിട്ട് നമുക്ക് എഴുതാം. ഇതാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. യെസ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. 7 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. ഇനി നമുക്ക് സ്പെഷ്യൽ ക്ലാസ്സുകളുണ്ട്. സ്പെഷ്യൽ ക്ലാസ് ഇന്ന് നമ്മൾ 9:30 സ്പെഷ്യൽ ക്ലാസ് ചെയ്യുന്നത്, രാത്രി 9:30 നമ്മൾ ഇൻറ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അത് മാത്തമാറ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് എക്സാം എഴുതുന്ന ആളുകൾ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 9:30 ക്ലാസ് ഉള്ളത്. ഇൻറ്റഗ്രേഷൻ ആണ് ടോപ്പിക്. ഇപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവുക. ആ ക്ലാസ്സുകൾ എല്ലാവരും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് ക്ലാസ് ഓപ്പൺ ചെയ്യുമ്പോൾ, ഫസ്റ്റ് ടൈം നിങ്ങൾ ഈ ക്ലാസ് കാണുകയാണെങ്കിൽ, അൺ അക്കാഡമി എന്ന് പറഞ്ഞ ആപ്പ് ഓപ്പൺ ചെയ്യുക, ഐ മീൻസ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു റെഫറൽ കോഡ് ചോദിക്കും, ഫ്രീ ക്ലാസ്സുകൾ അൺലോക്കിയാനായിട്ട്. നമ്മുടെ റെഫറൽ കോഡ് വിമൽ ലൈവ്, ഇത് കൊടുത്താൽ നിങ്ങൾക്ക് അൺ അക്കാഡമിയുടെ ക്ലാസ്സുകൾ, ഫ്രീ ക്ലാസ്സുകളെല്ലാം കാണാം. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സുകൾ നമുക്ക് കാണാം. നാളെ നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് നാളെ നമ്മൾ വർക്കൗട്ട് ചെയ്യും. നാളത്തെ ക്ലാസ് 12 മണിക്കായിരിക്കും കേട്ടോ. ഞാൻ എൻ്റെ ലിങ്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.